ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ബി പി കൂടിയാലും കുറഞ്ഞാലുമുള്ള ചില ലക്ഷണങ്ങളെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ ബി പി വളരെ കൂടുമ്പോഴുള്ള ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. ബി പി വളരെ കൂടുമ്പോൾ തലവേദന, കാഴ്ചമങ്ങൽ, നടക്കുമ്പോഴും ആയാസമുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോഴും കിതപ്പും നെഞ്ചടിപ്പും അനുഭവപ്പെടുകയും ചെയ്യാം. രണ്ടോ അതിലധികം തവണയും പരിശോധന നടത്തുമ്പോൾ ബി പി കൂടുതലായി തോന്നുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്ന് നിർണയിക്കണം. കുറേ നാളത്തേക്ക് ബി പി കൂടുതലായി നിൽക്കുകയാണെങ്കിൽ ശരീരത്തിന്റെ പ്രധാന അവയവങ്ങളായ ഹൃദയം, വൃക്ക, തലച്ചോറ്, കണ്ണ് മുതലായവയുടെ പ്രവർത്തനത്തെ ബാധിക്കും. ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, സ്ട്രോക്ക്, വൃക്കസ്തംഭനം, ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് ഉയർന്ന രക്തസമ്മർദ്ദം വഴിവെക്കാം. ഇനി ബി പി കുറഞ്ഞാലുള്ള ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. എഴുന്നേൽക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുക, ബാലൻസ് കിട്ടാതെ വീഴാൻ പോകുക, ക്ഷീണം തുടങ്ങിയവയാണ് ബി പി കുറഞ്ഞു പോകുന്നതിന്റെ ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ കിടക്കുകയോ ഇരിക്കുകയോ ചെയ്യണം. കാലിന്റെ ഭാഗം ഉയർത്തി വെക്കുന്നത് ബി പി കൂടാൻ സഹായിക്കും. ഉപ്പ് ചേർത്ത വെള്ളവും കുടിക്കാം. ബി പി വളരെ കുറഞ്ഞു പോകുന്നത് പെട്ടെന്നുള്ള വൃക്കസ്തംഭനത്തിന് കാരണമായേക്കാം. ഇന്ന് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ഭൂരിഭാഗം പേരും ബി പി മരുന്ന് കഴിക്കുന്നവരാണ്. തുടക്കത്തിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത രക്തസമ്മർദ്ദം ശരിക്കും ഒരു നിശബ്ദ കൊലയാളിയാണ്. അതുകൊണ്ട് തന്നെ ബി പി കൂടുന്നതിന്റെയും കുറയുന്നതിന്റെയും ലക്ഷണങ്ങൾ തോന്നുകയാണെങ്കിൽ ഡോക്ടറെ കാണാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.